ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഒക്ടോബർ 19. സ്വവർഗ പങ്കാളികൾ വിധിയുടെ കാതൽ. രാജ്യത്തെ സ്വവർഗ പങ്കാളികളും സ്വവർഗ അനുരാഗികളും നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അംഗീകരിച്ചു. എന്നാൽ പരിഹാരം കോടതിയുടെ കൈവശമല്ല. സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നിഷേധിച്ച് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ കാതൽ ഇതാണ്. സ്വവർഗ പങ്കാളികൾക്ക് സിവിൽ യൂണിയൻ ആകാമെന്നും ഇവർക്ക് കുട്ടികളെ ദത്തെടുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും വിധിച്ചത് ന്യൂനപക്ഷമായി. സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും വിവാഹം കഴിക്കാനുള്ള മൗലിക അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് ഹർജിക്കാർ വാദിച്ചു. അതേസമയം നിയമപ്രകാരം വിവാഹം നിയന്ത്രിക്കുന്നതിനാലാണ് ഇന്നത്തെ നിലയിലുള്ള സാമൂഹ്യ നിയമ പ്രസക്തി ഇതിന് കൈവന്നിട്ടുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. വ്യക്തി താൽപര്യങ്ങൾക്കുപരിയായി സാമൂഹ്യ പദവിയും ചേരുന്നതാണ് വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രാധാന്യമെന്ന് ജസ്റ്റിസുമാർ S. രവീന്ദ്രഭട്ട്, PS. നരസിംഹ, ഹിമ കോലി എന്നിവർ ഭൂരിപക്ഷ വിധിയിൽ പറഞ്ഞു. സ്വവർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കാൻ സ്പെഷ്യൽ മാര്യേജ് ആക്ടിൽ മാറ്റം വരുത്താനുള്ള അധികാരം പൂർണ്ണമായും പാർലമെന്റിനാണെന്നും ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടി. സ്വവർഗ അനുരാഗികൾക്ക് പങ്കാളികളെ തെരഞ്ഞെടുക്കാനും ഒന്നിച്ചു കഴിയാനും ജീവിതം ആസ്വദിക്കാനും അവകാശമുണ്ടെന്ന് പരമോന്നത നീതിപീഠം നിരീക്ഷിച്ചത് ശ്രദ്ധേയമാണ്. ഇവരുടെ സംരക്ഷണത്തിനായി മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ വിളിച്ചുവരുത്തി ഇവരെ അവഹേളിക്കരുതെന്നും നിർദ്ദേശിച്ചു. സ്വവർഗ അനുരാഗികളെ അരാജകവാദികളെന്നോ സമൂഹവിരുദ്ധരായോ ചിത്രീകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. ചുരുക്കത്തിൽ, സ്വവർഗ ദമ്പതികൾക്ക് ഒന്നിച്ചു കഴിയാം, വിവാഹമെന്ന സാമൂഹ്യ സ്ഥാപനത്തിന്റെ പദവി കിട്ടില്ലെന്ന് മാത്രം. ഈ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് കോടതി നിർദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കാണ് ഇത്തരം കാര്യങ്ങളിൽ അന്തിമ വാക്ക് പറയാൻ കഴിയുക. അതായത്, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റിനാണ് നിയമനിർമ്മാണ അധികാരം. സ്വവർഗ അനുരാഗികൾ നേരിടുന്ന വിവേചനങ്ങളും അടിച്ചമർത്തലുകളും പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മത സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സ്വവർഗ അനുരാഗികളെ തള്ളിപ്പറയുന്നില്ല. എന്നാൽ നിയമപരമായ കുടുംബ സംവിധാനത്തിന്റെ നിർവചന പരിധിയിൽ സ്വവർഗ ബന്ധങ്ങളെ കൊണ്ടുവരുന്നതിനെ ഇതിൽ പലരും നഖശിഖാന്തം എതിർക്കുന്നു. മനുഷ്യജീവിതവും സമൂഹവും നിശ്ചലമായ ജലാശയമല്ല. സാമൂഹ്യ മാറ്റങ്ങളും നവോത്ഥാനവും വഴിയാണ് ഇന്നത്തെ അവസ്ഥയിൽ സമൂഹം എത്തിയത്. ശാസ്ത്രത്തിന്റെ വളർച്ച മനുഷ്യന്റെ ചിന്താഗതിയെയും സംസ്കാരത്തെയും സ്വാധീനിക്കും. ദാമ്പത്യം, ലൈംഗികത, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ മേഖലകളിൽ തുറന്ന ചിന്തയും സംവാദങ്ങളും വരും നാളുകളിൽ വിപുലമായ തോതിൽ ഉറപ്പായും ഉണ്ടാകും. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം എന്നത് ലിംഗപരമായ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും ബാധകമാണ്. ന്യൂനപക്ഷങ്ങളുടെയും പാർശ്വവൽകൃതരുടെയും ആകുലതകളും ദൈന്യതയും പരിഗണിക്കുന്ന ഭരണ നേതൃത്വത്തിനു മാത്രമേ സ്വവർഗാനുരാഗികൾ അടക്കമുള്ളവരുടെ ആശങ്കകളും പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. നിയമങ്ങളിൽ കാലോചിത പരിഷ്കാരം വേണം. നിയമപരിഷ്കാരം കോടതിയുടെ ചുമതലയല്ല. നിയമനിർമ്മാണത്തിൽ അപാകമുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാം. എന്നിരുന്നാലും പുതുതായി നിയമം കൊണ്ടുവരാൻ കോടതിക്ക് കഴിയില്ല. പൗരന്മാരുടെ ഇച്ഛയ്ക്കനുസൃതമായി നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. സ്വവർഗ പങ്കാളികൾ സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് മുന്നോട്ടു പോകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ വേണ്ടത്ര വ്യക്തതയോടെ യഥാസമയം രൂപപ്പെടുത്താൻ ഇച്ഛാശക്തിയുള്ളവരെ തെരഞ്ഞെടുക്കുക വഴി മാത്രമേ ഈ ആവശ്യം നിറവേറ്റാനാവൂ. ഓരോ വിഷയത്തിലും ധ്രുവീകരണം സൃഷ്ടിക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വെമ്പൽ കൊള്ളുന്നവർക്ക് ഇതിനൊന്നും സമയം ലഭിക്കില്ല. സങ്കുചിത അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ സ്വവർഗാനുരാഗികളുടെ വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ സാധ്യതയില്ല.